ചില ഡിസ്റ്റാൻ നടന്നവരെ ഇന്നത്തെ സുവിശേഷത്തില് ധനികനായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് ഈശോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇയാൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ്? അറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഈശോ ഇദ്ദേഹത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. അയാൾക്ക് ഒരു അറിവ് കിട്ടുന്നുണ്ട്. ഇയാൾ കുറെ പ്രമാണങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ടാണ് ഈശോട് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറയുന്നുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ വളരെ സങ്കടത്തോടു കൂടി തിരിച്ചുപോയി എന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം എന്താണ്? ഇദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന കുഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അറിവുണ്ടാവുക എന്നുള്ളതല്ല വലിയ കാര്യം. ഈശോയുടെ അടുക്കൽ ഇയാൾ ചോദ്യം ചോദിക്കാനായിട്ട് വരുമ്പോൾ ഈശോയ്ക്ക് അറിയാം, ഇയാൾ അറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചോദിക്കുന്നതെന്ന് അറിയാം. പക്ഷെ ഈശോ ഈ അറിവിന്റെ അപ്പുറത്ത് അപ്രവൃത്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന് കുറെ അറിവുണ്ടാകണം എന്നുള്ളതല്ലാതെ അതെല്ലാം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഈശോ ഒരു പുതിയ അറിവ് കൊടുക്കുമ്പോഴും അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാതെ നിത്യജീവനേക്കാളും വലുത് എന്റെ സമ്പത്താണെന്ന് പറഞ്ഞിട്ട് സമ്പത്തിന്റെ പിന്നാലെ പോകുന്ന ധനികനായ മനുഷ്യനെ നോക്കി ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്കുള്ള അറിവുകളെല്ലാം പ്രവൃത്തിയിലേക്ക് മാറ്റാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.